അതൊരു കഥയാണ്, ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉള്ളൊരു കഥ എന്ന് പറയാം. ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിക്കും 5 പെൺമക്കളായിരുന്നു. വീട്ടിലെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അപ്പച്ചൻ ഒരു നാൾ ഗൾഫിൽ പോയി. ഗൾഫുകാരെ പോലെ അപ്പച്ചനും വെക്കേഷൻ വരുമ്പോൾ ഒരു പെട്ടി നിറയെ ചോക്ലേറ്റ്സും സ്വീറ്റ്സും ഗിഫ്റ്റ്സും ഒക്കെ ആയിട്ട് വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അപ്പച്ചൻ അമ്മച്ചിയോട് ചോദിച്ചു, എടി എന്താ നിൻ്റെ ആഗ്രഹം? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എനിക്ക് പ്ലെയിനിൽ കയറിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ അപ്പച്ചൻ പറഞ്ഞു, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരണേക്ക് മുന്നു ഞാൻ നിന്നെ പ്ലെയിനിൽ കയറ്റാം. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം പിള്ളേർ വളർന്നു, അപ്പച്ചൻ നിർത്തി പോന്നു. ഇവർക്ക് പ്രായമായി, പേരക്കുട്ടികളായി, അപ്പച്ചന് വയ്യാതെയായി. അപ്പോൾ അമ്മച്ചി അമ്മച്ചീൻ്റെ ആഗ്രഹങ്ങളൊക്കെ താനേ മറന്നു തുടങ്ങി. കുറേ നാളുകൾക്ക് ശേഷം അമ്മച്ചീൻ്റെ കൊച്ചുമോൻ ചോദിച്ചു, എന്താണ് അമ്മേൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം? അപ്പോൾ അമ്മ പറഞ്ഞു, ഓ എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ലെന്നേ, പിന്നെ പ്ലെയിനിൽ കയറിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അമ്മേൻ്റെ ആ ചെറിയ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം എന്ന് കൊച്ചുമോന് തോന്നി. അങ്ങനെ അമ്മേൻ്റെ ബർത്ത്ഡേക്കായി ഞങ്ങളെല്ലാവരും കാത്തിരുന്നു അമ്മയ്ക്ക് ഒരു ബർത്ത്ഡേ പ്രസൻറ്റ് കൊടുക്കാൻ. അത് എന്താന്നല്ലേ, ഞങ്ങൾ പിന്നെ മക്കളും കൊച്ചുമക്കളും കൂടി പ്ലാൻ ചെയ്തിട്ട് ആളുടെ ബർത്ത്ഡേക്ക് ഒരു ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ആളോട് പറഞ്ഞു, ആ മാമി നമുക്ക് പറക്കാം. അപ്പോൾ ആൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, കുറേ ചിരിച്ചു. ആ ഒരു ചിരിയിലെല്ലാം ഉണ്ടായിരുന്നു, കണ്ണും നനയുന്നുണ്ടായിരുന്നു. ചന്തമുള്ള മാനത്ത് മന്ത്രമയിൽ പീലിയുള്ളൊരാളൊത്ത് പറന്നുയരവേ ഗാന്ധിജീനെയും ഇന്ദിരാഗാന്ധിനെയും കണ്ട് ഒരു മില്യൺ സ്മൈലായിട്ടാണ് തിരിച്ചു വന്നത്. ആ ഒരു ചിരി കാണുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുന്നത് അതൊരു വേറെ ലെവലാണ്. ശരിക്കും ഈ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കൊന്നും ഒരു പ്രായപരിധി ഉണ്ടാവരുത്. നമ്മളൊരു സ്വപ്നം കണ്ട് കാണാം, നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ തന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നേ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നടത്തി തരാനായിട്ട്.